തിരുവചനവുമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കിലേക്ക് വരുവാൻ കിട്ടിയ ഈ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്നു ഞാൻ പറയുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അടിയന് കിട്ടിയ വലിയ അവസരത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ഈ തിരുവചന സന്ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനു മുമ്പിലായിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ വചനം ജീവനും ആത്മാവുമാകുന്നുവല്ലോ. ഈ ജീവനും ആത്മാവുമായ വചനം വെറുതെ കേൾക്കുന്നവരായിരിക്കാതെ ചെയ്യുന്നവരായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഒരു ഗാനത്തിന്റെ ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് സന്ദേശത്തിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ോ ശരണമതെന്നിൽ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാ. തിരുവചനം പറയുന്നു, ഗലാത്യർക്ക് ഇത് ലേഖനം 5:18, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതനുസരിച്ച് നാം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആത്മാവിനനുസരിച്ച് നടന്നാൽ മാത്രമേ നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ള പ്ലാനിലെത്താൻ കഴിയുകയുള്ളൂ. തിരുവചനത്തിൽ നാം ശൗലിനെക്കുറിച്ച് വായിക്കുന്നു, ശൗലിനെ രാജാവാക്കി. അതിനുശേഷം അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ശൗലിന് ദൈവത്തിൻ്റെ പ്ലാനിലെത്താൻ കഴിഞ്ഞില്ല. നമ്മെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നാം എത്തിച്ചേരണമെങ്കിൽ അവിടുത്തെ ആത്മാവിനനുസരിച്ച് നാം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി മനസ്സിൽ കണ്ടിരുന്നു. എന്നാൽ ആ പദ്ധതിയിൽ എത്തുവാൻ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കുമായില്ല. കാരണം അവരുടെ അനുസരണക്കേട് നിമിത്തം. ഇതുപോലെ ദൈവം നമ്മോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഒരുപക്ഷെ ആളുകൾ നമ്മെ പരിഹസിച്ചേക്കാം. അത് സാധാരണ ആളുകൾ നടക്കുന്ന വഴിയല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, കുറച്ചു പേർ മറ്റുള്ളവരെ പരിഹസിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്ന സ്ഥലത്ത് നാം ഇരുന്നാൽ അത് ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതമല്ല. അപ്പോൾ പലർക്കും നമ്മെ പരിഹസിക്കാൻ കാരണമായി തീർന്നേക്കാം. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെന്ന്. അതിൻ്റെ താഴേക്ക് നാം വചനത്തിൽ വായിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വായിക്കുന്നു. അതിനുശേഷം 22 വായിക്കുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് വെച്ചാൽ സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിന് താഴെ എഴുതിയിരിക്കുന്ന സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, ദയുണ്ടാകും, പരോപകാരമുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും, സൗമ്യതയുണ്ടാകും, ഇന്ദ്രിയജയം, ഇതെല്ലാം സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13
34-ാം വാക്യം പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കർത്താവ് നമ്മോട് പറയുകയാണ്, സ്നേഹമുണ്ടെങ്കിൽ, തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്ന്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. തിരുവചനം നമ്മോട് പറയുകയാണ്, ആത്മാവിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ സ്നേഹത്തിൽ നടക്കണമെന്ന്. നാം സ്നേഹത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷമം നമ്മുടെ വിഷമമാവുമ്പോൾ, അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാവുമ്പോൾ, അവരുടെ വേദനകൾ നമ്മുടെ വേദനകളായി, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സ്നേഹത്തിലാണ് നടക്കുന്നത്. അപ്പോഴാണ് നാം ആത്മാവിൽ നടക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നു നാം സ്നേഹത്തിൽ നടക്കണമെന്ന്. ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞ് ആ പാതയിലൂടെ നമുക്ക് നടക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. വചനത്തിൽ നാം പലയിടങ്ങളിലൂടെ വായിക്കുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന്. ദൈവത്തെ അറിയുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കുമെന്ന്. മോശ പലപ്പോഴും ദൈവത്തിന്റെ കരം കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ കൂടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. മോശ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ചെങ്കടൽ വിഭജിക്കുന്നതും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നതും, ഇങ്ങനെ പല പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവമേ, നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ, നിന്റെ മഹത്വം എന്നെ കാണിച്ചു തരണമേ എന്ന് മോശ എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വാക്യത്തിൽ യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. യഹോവയോട് തൻ്റെ തേജസ് കാണിച്ചു തരണമേ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഇങ്ങനെ ദൈവം മോശയ്ക്ക് തന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതിന് തന്നെയാണ് യഹോവ പറയുന്നത്, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഇത് തന്നെയാണ് നാം അതിൽ വായിക്കുന്നത്. ആത്മാവിൽ നടക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായിരിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമുള്ളവനാണെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കുള്ളിലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ദൈവമേ, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അഗ്നിമയ രഥങ്ങളിൽ പ്രത്യക്ഷനായി കാണിച്ചില്ല. പകരം പറയുകയാണ്, മഹാദയുള്ളവൻ, ദീർഘക്ഷമിയുള്ളവൻ, ക്ഷമിക്കുന്നവൻ, വിശ്വസ്തതയുള്ളവൻ എന്നെല്ലാം പറഞ്ഞ് മോശയ്ക്ക് തന്നെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആത്മാവിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്നേഹത്തിൽ നടക്കണം. ആരെയും വെറുക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടില്ല. പകരം ശത്രുക്കളെ പോലും സ്നേഹിപ്പിൻ എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നാം ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, വചനം കേൾക്കുന്നവർ മാത്രമാകാതെ ചെയ്യുന്നവരായിരിക്കാൻ നമുക്ക് കൃപ തരണമേ എന്ന്. അങ്ങനെയുള്ള ഒരു കൃപ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനം കേൾക്കുന്നവർ മാത്രമാകാതെ ചെയ്യുന്നവരായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മാവിൽ സഞ്ചരിക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം.
നമ്മുടെ ജീവിതം വിജയകരമായി മുൻപോട്ടു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നാം മുൻപോട്ടു പോകണമെന്ന് ഇന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി എപ്പോഴും കർത്താവിനോടുകൂടെ നാം ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊന്നും നടക്കാറില്ല. കാരണം നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മുൻപിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ആകാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ നാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ അത് വലിയ പ്രശ്നങ്ങളായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവയെല്ലാം നമുക്ക് മുൻപിൽ ചെറുതായിരിക്കും. ഖനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ ആളുകൾ തിരിച്ചു വന്ന് പറയുന്ന ഒരു കാര്യം സംഖ്യാപുസ്തകം 13:32-33 വാക്യങ്ങൾ, തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്കു തന്നെ ഞങ്ങൾ വെട്ടുകിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അവിടെ പോയി വന്ന ആളുകൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് തങ്ങൾ വെട്ടുകിളിയെ പോലെ തോന്നിയെന്ന് പറഞ്ഞു. എന്നാൽ അവരെ അയച്ച ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ സംഖ്യാപുസ്തകം 14:9 വാക്യത്തിൽ പറയുന്നു, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു, നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. യോശുവയും കാലേബും പറഞ്ഞ വചനങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. അവർക്ക് ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർക്ക് ആത്മാവിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ പ്രശ്നത്തെ ചെറുതായി കാണാനും അവരുടെ ദൈവത്തെ വലുതായി കാണാനും സാധിച്ചത്. നാം കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ, നാം കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ അത് ചെറുതായി തോന്നും. നമ്മുടെ കൂടെയുള്ള ദൈവം വലിയവനായി തോന്നണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോടു കൂടെയുണ്ടെങ്കിലേ നമുക്കതിന് കഴിയുകയുള്ളൂ. 1 Corinthians 2:14 പറയുന്നു, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. വചനം പറയുന്നു ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നുവെന്ന്. ആത്മീയനായ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരുവന്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു കുലുക്കവും വരികയില്ല. സാധാരണക്കാരൻ തങ്ങളെക്കുറിച്ച് സാധാരണ കാര്യങ്ങൾ പറയുമ്പോൾ ആത്മീയൻ പറയും, ഈ പ്രശ്നത്തിന് മുമ്പിലും ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടും. ഇങ്ങനെ പറയുന്നവനാണ് പരിശുദ്ധാത്മാവിൽ നടക്കുന്നവൻ. ആത്മാവിൽ ചലിക്കുന്ന വ്യക്തി പറയും, ഏത് പ്രശ്നത്തിന് മുമ്പിലും ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടും, ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുമെന്ന് പറയും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും ഇങ്ങനെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. വിജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിനാൽ നിറഞ്ഞവരാകണം. എങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞവരാകും? എബ്രായർക്കെഴുതിയ ലേഖനം 8:10 പറയുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന്. തിരുവചനം നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയത്തിൽ എഴുതുമ്പോൾ ആ തിരുവചനമനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. തിരുവചനമനുസരിച്ച് നടക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി കൂടിയേ തീരൂ. ആ ആത്മാവ് നമ്മെ എപ്പോഴും സഹായിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പല പല വെല്ലുവിളികൾ കടന്നു പോരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയേക്കാം. ഇങ്ങനെ കടഭാരം, രോഗം, പല പല സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും ദൈവമക്കളാണെന്ന കാര്യം പോലും മറന്നു പോകുന്നു. നമുക്ക് വേണ്ടിയുള്ള, നമ്മുടെ മുൻപിലുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് നാം മറന്നു പോകുന്നു. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നല്ല, ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലാണ് പ്രസക്തിയുള്ളത്. ദൈവം പറയുന്നു ദൈവത്താലെല്ലാം സാധ്യമെന്ന്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് വചനം പറയുന്നു. നമ്മുടെ മുൻപിലുള്ള സാഹചര്യം അല്ലെങ്കിൽ പ്രതികൂലം വളരെ വലുതായിരിക്കാം. എന്നാൽ ദൈവത്തോടു കൂടിയാകുമ്പോൾ ആ പ്രതികൂലം നമ്മുടെ മുൻപിൽ നിന്ന് മാറിപ്പോകും. വചനത്തിൽ പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ അതിൻ്റെ അർത്ഥം അവനെ കൊണ്ട് നമുക്ക് എല്ലാം കഴിയുമെന്നാണല്ലോ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ദൈവത്തിനെല്ലാം സാധ്യമാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കും എല്ലാം സാധ്യമല്ലേ? നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം? നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പഴയകാല
ബുദ്ധിമുട്ടുകളെ, പ്രതികൂലങ്ങളെ നമ്മെ അത് തരണം ചെയ്യാൻ ദൈവം എങ്ങനെ നമ്മെ സഹായിച്ചു എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴുമുണ്ട്. പല പ്രതികൂല സാഹചര്യങ്ങളിലും പല വെല്ലുവിളികളിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിച്ചു. ആ ഓർമ്മകൾ, ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതികൂലത്തിലും നമുക്ക് സന്തോഷകരമായി കടന്നു പോകാൻ കഴിയും. ആ പ്രതികൂലത്തിൽ നമ്മെ സഹായിച്ച ആ ദൈവം തന്നെ ഈ പ്രതികൂലത്തെ കടന്നു പോകാനും നമ്മെ സഹായിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 17:34-35 തിരുവചനങ്ങൾ. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു, കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിരിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ഇവിടെ നാം തിരുവചനത്തിൽ വായിക്കുന്നു, വലിയൊരു പ്രതികൂലം ദാവീദിന്റെ മുൻപിൽ തരണം ചെയ്യാനിരിക്കുമ്പോൾ ദാവീദ് ഓർക്കുകയാണ്, 1-2 പ്രതികൂലങ്ങൾ മുൻപേ തരണം ചെയ്തത് എങ്ങനെയാണെന്ന്. കരടിയെയും സിംഹത്തെയും ഏൽപ്പിച്ച അതേ ദൈവം തന്നെ എന്നെ ഈ ഫെലിസ്തീനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. ഇതുപോലെ നമ്മോടും പറയുകയാണ്, നമ്മുടെ പ്രതികൂലങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നാം ചിന്തിക്കണം, നാം കടന്നുപോയ വഴികളിൽ ഇതിലും വലിയ വെല്ലുവിളികൾ നാം കടന്നു പോന്നു. അന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മെ രക്ഷിച്ചു. ആ ദൈവം തന്നെ ഈ പ്രതികൂലങ്ങളിലും നമ്മെ രക്ഷിക്കാൻ മതിയായവനാണ്. ഇതിലും വലിയ വെല്ലുവിളികളെ നാം അതിജീവിച്ച് കടന്നു വന്നതാണെങ്കിൽ ഇതിൽ ജയകരമായി മുൻപോട്ട് പോകാൻ ആ ദൈവം തന്നെ നമ്മെ സഹായിക്കുമെന്ന്. ഒരു പ്രതികൂലം മുൻപിൽ വരുമ്പോഴേക്കും നമ്മുടെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു ദൈവദാസന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയ ഒരു സ്ത്രീയെ കൊണ്ട് കുറച്ച് ആളുകൾ വന്നു. ആ ദൈവദാസനോട് പറഞ്ഞു, ഈ മുഖം നല്ല മുഖമായിരുന്നു, പക്ഷേ ഒരു വശത്തേക്ക് കോടിപ്പോയിരിക്കുകയാണ്, അത് അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ദൈവദാസന്റെ അടുത്ത് കൊണ്ടുവന്നു. ആ ദൈവദാസൻ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് തിരുവചനം വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീയെയും അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ തിരുവചനത്തിൽ വായിച്ചത്. എന്നാൽ അങ്ങയുടെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സ്ത്രീയെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞതും ആ സ്ത്രീയുടെ മേൽ കൈവച്ചതും ആ സ്ത്രീയുടെ മുഖം നോർമലായി സൗഖ്യം പ്രാപിച്ചു എന്ന് ഒരു സംഭവ സാക്ഷ്യം ഞാൻ വായിച്ചു. ആ ദൈവദാസന്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ അതിശയിച്ചു പോയി. നാം വചനം കേൾക്കുന്നവരാണെങ്കിലും വചനം വായിക്കുന്നവരാണെങ്കിലും നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ഇതെല്ലാം നടക്കുന്ന കാര്യമാണെന്നും ഇത് ജീവനും ആത്മാവുമാണെന്നും ഇത് നമ്മുടെ മേൽ പ്രവർത്തിക്കുമെന്നും നമുക്ക് വിശ്വാസം കുറവായിരിക്കുന്നു. നമുക്ക് അതിൽ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് വചനം പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും സംശയമാണ്. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുമെന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംശയമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയുകയില്ല. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ സന്തോഷം ഈ ലോകത്തിലെ കാര്യങ്ങളിലായാൽ ആ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടമാകും. എന്നാൽ നെഹെമ്യാവിൻ്റെ പുസ്തകം 8:10 വായിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ സന്തോഷമാകുമ്പോൾ നമ്മുടെ സന്തോഷം ഒരിക്കലും നഷ്ടമാവുകയില്ല. നമുക്കെങ്ങനെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം? പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18 പറയുന്നു, വീഞ്ഞു കുടിച്ച മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യണമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഒരു കുട്ടി തൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ കുട്ടിയുടെ പിതാവ് വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, നന്നായി കെയർ ചെയ്യുന്ന ഒരു പിതാവാണ്. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ മദ്യം കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നാൽ ഒരു വേറെ വ്യക്തിയായി മാറുന്നു എന്ന്
സ്വഭാവം വളരെ മോശമായി തീരുന്നു എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ പറയുകയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന്. വളരെ മോശമായ സ്വഭാവമാകണമെങ്കിൽ അതിൻ്റെ നിയന്ത്രണം വേറൊരു ശക്തി ഏറ്റെടുത്തു എന്നാണല്ലോ അർത്ഥം. അതുപോലെ തന്നെയാണ് ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ആത്മാവ് നിറഞ്ഞവരാവുക എന്ന് വെച്ചാൽ ആത്മാവ് നമ്മുടെ നിയന്ത്രണമേറ്റെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആത്മാവ് നിറഞ്ഞവരാകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനു പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പിനെന്ന്. നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ലാതിരിക്കുന്ന കാലമാണിന്ന്. വചനത്തിനു മുൻപിലിരിക്കാനും വചനം ധ്യാനിക്കുവാനും സങ്കീർത്തനങ്ങളും സ്തുതികളാലും അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നേരമില്ല. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ നിറയാൻ, ആത്മാവിൽ നിറഞ്ഞവരായി ആത്മാവിൽ ചലിക്കാൻ സാധിക്കുകയുള്ളൂ, ആത്മാവിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന്. ഇനി നമ്മുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള പ്രാർത്ഥനകൾ ഇതുമാത്രമാകട്ടെ. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, എനിക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകണേ, വലിയ ഉയരത്തിലെത്തണമേ എന്നെല്ലാം പ്രാർത്ഥിച്ച് ഞാനൊരു വലിയ ഉയരത്തിലെത്തി, വലിയ ഒരു പൊസിഷനിലെത്തിക്കഴിഞ്ഞ് ഞാൻ ആത്മാവിൽ നടക്കാതെ, ഞാൻ വചനമനുസരിച്ച് നടക്കാതെ, വചനം വായിക്കാൻ നേരമില്ലാതെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദൈവമേ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആത്മാവിൽ നിറഞ്ഞവരായി വചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതുമാത്രമാകട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.